ദീപിക പതുക്കോൺ അഭിനയിച്ച ചപ്പക്കിന്റെ വിശേഷങ്ങളാണ് ഡി മൂവീസിൽ ഇന്ന് ദീപിക പതുക്കോൺ ആദ്യമായി നിർമ്മിച്ച ചപ്പക് ഏറെ പ്രിയപ്പെട്ടതാകുന്നത് വളരെ വൈകാരികമായി പോകാവുന്ന ഒരു വിഷയത്തെ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലേറെ ചർച്ച ചെയ്യപ്പെട്ട ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച ലക്ഷ്മി അഗർവാളിന്റെ ജീവിതത്തെ നാടകീയതകളെല്ലാം ഒഴിവാക്കി അവതരിപ്പിക്കാൻ സംവിധായിക മേഘ്ന ഗുൽസാറിന് സാധിച്ചിട്ടുണ്ട് ആസിഡ് ആക്രമണത്തിന് ശേഷം ആസിഡ് വില്പനയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കോടതിയെ സമീപിച്ച് വിജയം നേടിയതോടെയാണ് ലക്ഷ്മി അഗർവാളിനെ രാജ്യമറിയാൻ തുടങ്ങിയത് അതിനുശേഷമുള്ള അവരുടെ ജീവിതം മാധ്യമങ്ങളിലൂടെ നമുക്കെല്ലാം സുപരിചിതമാണ് പക്ഷെ അതിനു മുൻപുള്ള ലക്ഷ്മിയുടെ ജീവിതമാണ് മാലതി എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ ചപ്പക് ചിത്രീകരിക്കുന്നത് അധിക ചോഹാനും മേഘ്ന ഗുൽസാറും ചേർന്ന് എഴുതിയിട്ടുള്ള തിരക്കഥ തന്നെയാണ് അറിയാവുന്ന അറിയാവുന്നൊരു കഥയായിരുന്നിട്ടുകൂടി പ്രേക്ഷകനെ ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ദീപിക പതുക്കോൺ മാലതിയായി മനോഹരമായ അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ദീപികയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമായിരിക്കും മാലതിയുടേത് ചിരിച്ചു കളിച്ചു നടക്കുന്ന ഒരു പതിനേഴുകാരിയിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് ജീവിതം കീഴ്മേൽ മറയുന്ന ഒരു അപകടം നടന്ന ശേഷം ആ പഴയ ചിരിയിലേക്ക് മാലതി എത്തുന്നത് വരെയുള്ള നാളുകൾ ദീപിക കയ്യടക്കത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട് ആസിഡ് അക്രമത്തിനിരയായവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഛായ എന്ന സംഘടനയുടെ സ്ഥാപകനായാണ് വിക്രാന്ത് മസയുടെ അമോൽ എന്ന കഥാപാത്രം എത്തുന്നത് ആസിഡ് ആക്രമണത്തിന് ഇരയായവരെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുയർത്താൻ സഹായിക്കുന്ന സംഘടനയുടെ ഭാഗമാണെങ്കിലും ഈ ഭീകരതയിൽ മുറിവേറ്റവരുമായുള്ള നിരന്തരമായ ഇടപെടൽ മൂലം തികഞ്ഞ നിരാശയിലാണ് അമോലിന്റെ കഥാപാത്രം ആ വേദനയും രോഷവും ഒക്കെ കണ്ണുകളിൽ കൊണ്ടുവരാൻ വിക്രാന്തിനെ കഴിഞ്ഞിട്ടുണ്ട് തിയേറ്റർ വിട്ടിറങ്ങിയാലും മനസ്സിലുണ്ടാകാവുന്ന മറ്റൊരു കഥാപാത്രം മാലതിയുടെ അഭിഭാഷകയായ അർച്ചന ബജാജിന്റെ ആണ് കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെയും വ്യക്തതയോടെയും കാണുന്ന ദൃഢനിശ്ചയമുള്ള വനിതാ വക്കീലായി അർച്ചന മധുർജിത് സർഗിയുടെ കൈകളിൽ വളരെ ഭദ്രമാണ് ആസിഡ് ആക്രമണത്തിന്റെ ഭീകരതയും അതിന്റെ വിവിധ വശങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്ന ചിത്രമാണ് ചപ്പക്ക് ആസിഡ് ആക്രമണത്തിനിരയായവർ നേരിടുന്ന നീതി നിഷേധം തൊഴിൽ ലഭിക്കാതിരിക്കുന്നത് ചിലവേറിയ ശസ്ത്രക്രിയകൾ കുടുംബത്തിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകളും മറ്റു പ്രശ്നങ്ങളുമെല്ലാം ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളും വർഷങ്ങളോളം നീളുന്ന കോടതി നടപടിക്രമങ്ങളും ചപ്പക്കിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ നിന്നും പോലീസിൽ നിന്നും നേരിടുന്ന സദാചാര വിചാരണകളും കുറഞ്ഞ സീനുകളിലൂടെ വ്യക്തമായി പറയുന്ന ചിത്രമാണ് ചപ്പക് ഗേൾസ് സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ മകളുടെ ഫോണിൽ എങ്ങനെ ഇത്രയും ആൺകുട്ടികളുടെ നമ്പർ വന്നു എന്ന പോലീസിന്റെ ചോദ്യം ചെയ്യൽ തന്നെ ഒരു ഉദാഹരണം എന്തുകൊണ്ട് ആസിഡ് ആക്രമണം പോലെയുള്ള വളരെ ഹീനമായ കൃത്യങ്ങൾ ചെയ്യാൻ ആളുകൾ തയ്യാറാകുന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടിയും ചിത്രത്തിലുണ്ട് ആസിഡ് ആക്രമണത്തിന് ഇരയായവരുടെ ജീവിതം പിന്നീട് അതിനെ ചുറ്റിപ്പറ്റി മാത്രമായിരിക്കണമെന്ന് അഭ്യുദയ കാക്ഷികൾ പോലും ആവശ്യപ്പെടുന്നതിനെതിരെയും മാലതി സംസാരിക്കുന്നുണ്ട് വലിയ ഡയലോഗുകളൊന്നും ആയിട്ടല്ല പക്ഷേ തനിക്ക് കുടുംബത്തെ കൂടി നോക്കാനുണ്ടെന്നും ശമ്പളം കൃത്യമായി കിട്ടുന്ന ഒരു ജോലിയാണ് തന്റെ ആവശ്യമെന്നും തുടക്കം മുതലേ മാലതി വ്യക്തമാക്കുന്നുണ്ട് സമൂഹത്തിൽ ചർച്ചയാകേണ്ട മറ്റു വിഷയങ്ങളെയും ചില സീനുകളിലൂടെ ചപ്പക്കിൽ ഉൾച്ചേർത്തിട്ടുണ്ട് മാലതിയുടെ അഭിഭാഷകയുടെ കുടുംബത്തെ കാണിക്കുന്ന ഭാഗങ്ങളിൽ മകളുടെ മുടി മിടങ്ങിക്കൊടുക്കുകയും വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവുണ്ട് ശീലിച്ചു തഴകിയ ജെൻഡർ റോളുകളിൽ നിന്നും സമൂഹം മാറി നടക്കാൻ തുടങ്ങുന്നതിനെ അടയാളപ്പെടുത്തുകയാണ് ചിത്രത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ആസിഡ് ആക്രമണത്തിന് ഇരയാകുന്ന സഹോദരിമാരുടെ കാര്യവും ചിത്രത്തിൽ വരുന്നുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം ചിത്രത്തിലെ പ്രോസ്തറ്റിക് മേക്കപ്പ് ആണ് ആസിഡ് മുഖത്തേക്ക് പതിച്ചത് മുതൽ ഏഴോളം ശസ്ത്രക്രിയകൾക്ക് വിധേയയാകുന്നത് വിവിധ ഘട്ടങ്ങളിൽ മുഖത്തിനും ശരീരഭാഗങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റം ഒട്ടും കൃത്രിമത്വം തോന്നാതെ ചിത്രത്തിലുണ്ട് ചിത്രത്തിൽ കടന്നുവരുന്ന പ്രധാന കഥാപാത്രങ്ങൾക്കും സന്ദർഭങ്ങൾക്കും വിവിധ ലെയറുകൾ നൽകുന്നതിലാണ് സംവിധായിക മേഘ്ന ഗുൽസാറിന്റെ കയ്യൊപ്പ് കാണാനാവുക മാലതിയിൽ മാത്രമായി ഒി പോകാതെ വിഷയത്തിന്റെ ഗൗരവം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ ഉതകുന്ന തരത്തിലാണ് മറ്റ് കഥാപാത്രങ്ങളെ കൂടി ചേർത്തു വെച്ചിട്ടുള്ളത് ആസിഡ് ആക്രമണത്തിനിരയായ മാലതിയുടെ മുഖം കണ്ട് കുട്ടികളടക്കം ചിലർ പേടിക്കുന്ന സീനുകളും മാലതിയുടെ സഹോദരനെ കൂട്ടുകാർ ചേച്ചിയുടെ പേര് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ഭാഗങ്ങളിലും മാത്രമാണ് കുറച്ചൊരു കൃത്രിമത്വം അനുഭവപ്പെടുക കേസിൽ പാതി വിജയം നേടി കോടതിക്ക് പുറത്തെത്തുമ്പോൾ മുഖത്തു നിന്നും ഷോൾ മാറ്റുന്ന സീനും ആവർത്തന വിരസത ഉണ്ടാക്കുമെങ്കിലും മാലതിയുടെ ഉള്ളിൽ നിറയുന്ന പുഞ്ചിരിയിലൂടെയാണ് ആ ഭാഗത്തെ സംവിധായക ആസ്വാദ്യമാക്കുന്നത് മാലതിയും സഹോദരനും തമ്മിലുള്ള ബന്ധം ഒരിക്കൽ പോലും കഥയിൽ എവിടെയും കടന്നു വരാത്തതും സിനിമ കണ്ടിറങ്ങി വരുമ്പോൾ ചില ചോദ്യങ്ങൾ ഉയർത്തും സൗമ്യമായിട്ടാണ് ശങ്കർ ഏഹസാൻ ലോയ് സംഗീതം ചിത്രത്തിലൂടെ കടന്നുപോകുന്നത് അർജിത് സിംഗ് പാടിയ ചപ്പക്കിന്റെ ടൈറ്റിൽ ട്രാക്ക് തന്നെയാണ് പ്രധാനമായും ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ മറ്റു ചില പാട്ടുകൾ ഒഴിവാക്കിയിരുന്നെങ്കിലും ചപ്പക്കിന്റെ കഥാഗതിയെ ബാധിക്കില്ലായിരുന്നു മലായി പ്രകാശിന്റെ ഛായാഗ്രഹണം സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്നതായിരുന്നു റാസി ഗല്ലിബോയ് എന്നീ ചിത്രങ്ങളിലൂടെ ബോളിവുഡിന്റെ തിരക്കേറി എഡിറ്ററായി മാറിയ നിതിൻ ബൈ ചപ്പക്കിലും നിരാശപ്പെടുത്തുന്നില്ല അതിജീവനത്തിന്റെ കഥ പറയുന്ന ചിത്രം ഒറ്റ സിനിമ കൊണ്ട് എല്ലാം മാറ്റിമറിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന രീതിയിലുള്ള ചില പ്രചോദന ചിത്രങ്ങളെ പോലെ ആയില്ല എന്നുള്ളതാണ് മറ്റൊരു നേട്ടം ജീവിത യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം ചോർന്നു പോകാതിരിക്കാൻ ചിത്രം ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് കൗൺസിലിംഗ് വേണ്ട തയ്യൽ പഠിക്കാൻ പോയാൽ മതി എന്നതും മുജ പാട്ടിക്കറനാഹെ എന്ന മാലതിയുടെ വാക്കുകളും തന്നെയാണ് ചിത്രത്തിന്റെ പഞ്ച് എനിക്ക് ചിരിക്കണമെന്നും പാട്ട് കേൾക്കണമെന്നും ഇടയ്ക്കൊക്കെ ഒന്ന് ആഘോഷിക്കണമെന്നും വ്യക്തമായി പറയുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ എൻ്റെ കയ്യിൽ തന്നെ മതിയെന്ന് പറയാതെ പറയുന്നുണ്ട് മാലതി ഒരു ബോട്ടിൽ ആസിഡ് വെറും മുപ്പത് രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ യാതൊരു നിയന്ത്രണങ്ങളും കൂടാതെ ലഭിക്കുന്ന കാര്യവും പടത്തിൻ്റെ അവസാനം എഴുതി കാണിക്കുന്ന ആസിഡ് ആക്രമണങ്ങളുടെ കണക്കുകളും മാലതിക്കൊപ്പം പ്രേക്ഷകരുടെ മനസ്സിൽ കുറിച്ചിടാൻ ചപ്പക്കിനാകുന്നു എന്നത് തന്നെയാണ് ചിത്രത്തിന്റെ വിജയം